നൈമിഷികമായ ഈ ലോക ജീവിതത്തിനിടയിൽ നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും പിതാവുമായി ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ കഴിയുക എന്നതാണ്. യേശുക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കി ജീവിച്ചവരാരും ലജ്ജിതരായി തീരുവാൻ ഇതുവരെയും ഇടവന്നിട്ടില്ല. തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം നൽകുന്ന വാഗ്ദത്തങ്ങൾ അനവധിയാണ്. യേശുക്രിസ്തുവിൻ്റെ ആഴമായ സ്നേഹവും കരുതലും ഒരിക്കൽ എങ്കിലും അനുഭവിച്ചവർക്ക് തന്നെ വിട്ടു പിന്മാറുവാൻ കഴിയുകയില്ലെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. നമ്മുടെ ഏകാന്തതയിൽ ചേർത്ത് പിടിച്ച് ബലം നൽകുന്ന, പരാജയങ്ങളിൽ തോളിൽ തട്ടി ആശ്വസിപ്പിക്കുന്ന, വീഴുമ്പോൾ പൊടുന്നനെ താങ്ങി എഴുന്നേൽപ്പിക്കുന്ന, കണ്ണുനീർ തൂകുമ്പോൾ മാറോട് ചേർക്കുന്ന ഒരു പ്രിയനെ വേറെങ്ങും നമുക്ക് ലഭിക്കയില്ല. ആ യേശുവിനെ അനുസരിക്കുവാൻ, സ്നേഹിക്കുവാൻ നമുക്കാരുടെയും അനുവാദം വേണ്ട. സൗജന്യ രക്ഷയും വിടുതലും നൽകി തൻ്റെ രണ്ടാമത്തെ വരവെങ്കിൽ തന്നോടൊപ്പം കൊണ്ടുപോകുമെന്നത് യേശു നൽകിയിരിക്കുന്ന ശ്രേഷ്ഠ വാഗ്ദത്തമാണ്. പക്ഷേ മധ്യാകാശയുള്ള തൻ്റെ വരവെങ്കിൽ കൂടെ പോകുവാൻ വേദപുസ്തകം പറയുന്ന ദൈവകൽപ്പനകളെ അനുസരിച്ച് വിശുദ്ധിയോടെ നാം ജീവിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് ഏറ്റവും അടുത്തിരിക്കിയാൽ തൻ്റെ വരവിനായി നമുക്കേവർക്കും ഒരുങ്ങി ജീവിക്കാം. ദൈവവചനം ഇപ്രകാരം പറയുന്നു, അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുകയും തൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സന്ദർശിക്കുകയും ചെയ്യുമാറാകട്ടെ.